നമസ്കാരം. 9-ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. നമ്മൾ റെയിനിൻ്റെ ചാപ്റ്റർ, വെയ്റ്റിംഗ് ഫോർ റെയിൻ എന്നുള്ള ചാപ്റ്ററാണ് ഇപ്പോൾ എടുത്തത്. അതിലെ ചോദ്യോത്തരങ്ങൾ തന്നിട്ടുണ്ട്, ആ ചാപ്റ്ററിലെ ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഇത് യൂണിറ്റിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. ഇനി ഈ യൂണിറ്റിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസാണ് നമുക്ക് നോക്കാനുള്ളത്. പേജ് നമ്പർ 91 മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. മക്കളെ നോക്കൂ, പേജ് നമ്പർ 91 അവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസ്, ലെറ്റ് അസ് പ്ലേ വിത്ത് വേർഡ്സ് എന്നുള്ള ഒരു ഭാഗം. ആക്ടിവിറ്റി 1, റീഡ് ദി എക്സെപ്റ്റ് ഫ്രം ദി സാഗ ഓഫ് ദി ടിഫിൻ കാരിയേഴ്സ്. ടിഫിൻ കാരിയേഴ്സിൻ്റെ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നിട്ടുള്ള ഭാഗമാണ്. ഓൺ എ ഹ്യൂമിഡ് ഡേ ഇൻ മാർച്ച് ടു ദി ക്രാഷ് ഓഫ് ദ കാരിയർ ലാഡൻ ക്രേറ്റ്സ്, ദ ക്ലാങ് ഓഫ് ടിഫിൻ കാരിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടില്ലേ. അപ്പോൾ ക്ലാങ്, ക്രാഷ് കണ്ട് തന്നിട്ടുള്ളത്. What do the images above convey about the words pictured alongside? എന്താണ് നമ്മൾ പറയുന്നത്? ഇപ്പം എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാകുന്ന ആ സൗണ്ടിനെ തന്നെ ആ വേർഡാക്കി നമ്മൾ മാറ്റുന്നതിനാണ് നമ്മൾ ഓണമിറ്റോപോയ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ക്ലാങ്, പാത്രങ്ങൾ തമ്മിലടിക്കുമ്പോൾ ഒരു ക്ലാങ് പോലെ സൗണ്ട് അല്ലേ, അപ്പം ആ ക്ലാങ് എന്നുള്ള ആ വേർഡാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇടിക്കുന്നത്, ക്രാഷ്, മുറിയുന്നത്, പൊട്ടിപ്പോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു വേർഡ്സ് അതാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓണമറ്റോപോയ വേർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. സച്ച് വേർഡ്സ് ആർ കോൾഡ് ഓണമറ്റോപോയ വേർഡ്സ്. ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ദീസ് വേർഡ്സ് ഇമിറ്റേറ്റ്സ് ദ സൗണ്ട്സ് ദേ റെഫർ ടു. കണ്ടോ, നമ്മൾ ആ പറയുന്നില്ല ആ വേർഡ്, നമ്മൾ ആ എന്താണ് ഇപ്പോൾ ക്ലാങ് അതെങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് അതുപോലെയാണ് ആ സൗണ്ടും, അതുമായിട്ട് സിമിലർ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഓണമറ്റോപോയ? ഓണമറ്റോപോയ ഇസ് ദ യൂസ് ഓർ ക്രിയേഷൻ ഓഫ് എ വേർഡ് ദാറ്റ് ഫിനറ്റിക്കലി ഇമിറ്റേറ്റ്സ്, റിസംബിൾസ് ഓർ സജസ്റ്റ് ദ സൗണ്ട് ദാറ്റ് ഇറ്റ് ഡിസ്ക്രൈബ്സ്. എന്താണോ നമ്മൾ വായിക്കുന്നത് ഏകദേശം അതേപോലെയുള്ള സൗണ്ടായിരിക്കും നമ്മൾ എന്തിനാ. അപ്പം പാത്രങ്ങൾ തമ്മിൽ ഒരു ക്ലിങ് സൗണ്ട്, അപ്പോൾ പാത്രങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന സൗണ്ടിനെ ക്ലിങ് എന്ന് പറയുന്നു. അപ്പോൾ ആ ക്ലിങ് ആണ് എന്ത്, ഓണമറ്റോപോയ. കാര്യം എന്താ, പ്രൊനൗൺസ് ചെയ്യുന്നത് പോലെയാണ് ആ സൗണ്ട് ഉണ്ടാകുന്നത്, അത്രയേ ഉള്ളൂ. Now, circle the onomatopoeic words in the passage below. ഇനി നിങ്ങൾക്കൊരു പാസേജ് തന്നിട്ടുണ്ട് അല്ലേ, അവിടെ ഈ വേർഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം, സർക്കിൾ ചെയ്യണം. ഫോർ ഓവർ എ വീക്ക് നൗ എ ബ്രൂട്ടൽ വിൻഡ് ഹാവ് ബീൻ സ്വീപ്പിംഗ് ഇൻ ദ നോർത്തേൺ ഔട്ട്സ്കേർട്സ് ഓഫ് ദ സിറ്റി വിത്ത് എ മെനാസിംഗ് ഗ്രൗൾ. കാറ്റിൻ്റെ സൗണ്ട്, ഗ്രൗൾ. എന്താണ് ഒരു വീക്ക്, ഏകദേശം ഒരാഴ്ചയായിട്ട് ഒരു വിൻഡ്, ഇതേത് ചാപ്റ്ററാന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇവിടെ ആ നോർത്തേൺ സൈഡ് ഓഫ് ദി സിറ്റിയിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു, എന്തൊരു മുരൾച്ചയുടെ ഗ്രൗൾ. വിൻഡോ ഷട്ടേഴ്സ്, ഇതൊക്കെ ആ റെയിനിൻ്റെ ചാപ്റ്ററാണ്. വിൻഡോ ഷട്ടേഴ്സ് ബാങ്ക്ഡ്, വന്ന് വീഴുന്ന സൗണ്ടാണ് ബാങ്ക്ഡ്. ഡോർസ് അൺലാച്ച്ഡ് ദംസെൽസ് അറൗണ്ട് മൈ ഹോം ട്രീസ് ക്രീറ്റ് ആൻഡ് ഗ്രോൺ. ഇതെല്ലാം സൗണ്ട്സാണേ. വൈ ലീവ്സ് ഹിസ്, ലീവ്സിൻ്റെ സൗണ്ട് ഹിസ് ആൻഡ് വിസ്പേർഡ്. ആൻഡ് പിന്നെ Here we are a week into Karkidakam when fields and canals ought to be overflowing and ditches gurgling like streams. വെള്ളം ഒഴുകുന്ന സൗണ്ട് ഗർഗ്ലിംഗ് സൗണ്ട് കേട്ടോ. ആൻഡ് നമ്മൾ ഗാർഗിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലത്തോണ്ടേ, ഗാർഗിൾ, അതും ഗർഗ്ലിംഗ് ഒക്കെ ഏകദേശം ഒരുപോലെ ഉണ്ടല്ലേ. ആൻഡ് ദ മൺസൂൺ സിൽ ഹാസ് നോട്ട് പ്ലാന്റഡ് ഇറ്റ്സ് ഫീറ്റ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പോൾ അതൊക്കെ വേർഡ്സ് ആണെന്ന് ഓടിച്ച് പറയാം. ഗ്രൗൾ, ബാങ്ക്, ക്രീറ്റ്, ഗ്രൗണ്ട്, ഹിസ്, വിസ്പേർഡ്, ഗർഗ്ലിംഗ്. ഇനി ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ വേണോ? ഗ്രൗൾ എന്താണ്? മിമിക്സ് ദ സൗണ്ട് ഓഫ് ദി വിൻഡ്. ഞാൻ ഇവിടെ തരാം കേട്ടോ, അത് അത്രയും കൂടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും. എന്താ ഇപ്പോൾ ഈ പറഞ്ഞ, ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കും കേട്ടോ. അതായിരിക്കും എളുപ്പം, ഇല്ലെങ്കിൽ പിന്നെ മെസ്സേജ് വരും വീഡിയോ ലെങ്ത് ആയിപ്പോയി. അപ്പോൾ ശരി മക്കളെ, ബി പാർട്ട് നോക്ക്. മാച്ച് ദ ഓണമറ്റോപോയിക് വേർഡ്സ് ഇൻ കോളം എ വിത്ത് ദ സൗണ്ട്സ് ദി ഡിസ്ക്രൈബ് ഇൻ കോളം ബി. കണ്ടിട്ടുണ്ടോ, കാറ്, പിന്നെ ക്രാക്കിൾ, ഫ്ലറ്റർ, ഗിഗിൾ, റാറ്റിൽ, റംബിൾ, സിസിൽ. ഇത് എന്തുമായിട്ടാണ് മാച്ച്? എളുപ്പം, സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. എന്താണ് ബീപ്പ്? കാറിൻ്റെ സൗണ്ട് ഏതാണ്? ഇവിടെ ബീപ്പ് തന്നിട്ടുണ്ട് അല്ലേ, ബീപ്പ് സൗണ്ട്. എന്താണ് ബീപ്പ് സൗണ്ട്? മേക്ക് എ ഷോർട്ട് ഹൈ പിച്ച്ഡ് സൗണ്ട് ഓഫ് എ ഓൺ ഓർ ഇലക്ട്രോണിക് ഡിവൈസ്, ബീപ്പ്. ക്രാക്കിൾ, മേക്ക് ഷോർട്ട് ഷാർപ്പ് റെപ്പിറ്റേറ്റീവ് നോയ്സസ് ഇൻ ക്വിക്ക് സക്സഷൻ ഓഫ് ഫയർ. ഇനി ഫ്ലട്ടർ, മേക്ക് എ നോയ്സ് മൂവിങ് വിങ്സ് ക്വിക്ക്ലി, ഫ്ലറ്റർ. ഗിഗിൾ,
ലോ ഓഫ് ഇൻ എ ലൈറ്റ് സിലി വേ വിത്ത് ഷോർട്ട് റിപ്പീറ്റഡ് ഗ്യാസ്. എന്താണ് ഗിഗ്, ചിരിക്കുന്നതാണ്. റാറ്റിൽ, മേക്ക് എ റാപ്പിഡ് സീരീസ് ഓഫ് ഷോർട്ട് ഷാർപ്പ് നോയ്സസ് ഓഫ് ഓബ്ജെക്ട്സ് ഓർ ബൈ റാറ്റിൽ സ്നേക്ക്. റാറ്റിൽ സ്നേക്ക് ഒക്കെ അറിയാലോ. ഇനി റംബിൾ എന്താണ്, മേക്ക് എ കണ്ടിന്യൂസ് ഡീപ് റെസൊണൻസ് സൗണ്ട് ഓഫ് തണ്ടർ ഓർ എ സ്റ്റൊമക്ക്. എന്താണ് റംബിൾ സൗണ്ട്. സിസിൽ, മേക്ക് എ ഹിസ്സിങ് ഓർ പോപ്പിംഗ് സൗണ്ട് വെൻ ഫ്രൈയിങ് ഫുഡ്. ഫുഡിൻ്റെ സൗണ്ട് സിസിൽ. സിസിൽ എന്താ എന്തവിടെ വേവിക്കുകയാണ് ഫുഡ്, കണ്ടോ സിസിൽ സൗണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇനിയും നമുക്ക് കുറേ വേർഡ്സ് ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, ഇനി നോക്കിയേ. സി, ഫൈൻഡ് ഔട്ട് എ ഫ്യൂ മോർ ഓണോമാറ്റോപോയിക് വേർഡ്സ്, റൈറ്റ് ദം ഓൺ ചാർട്ട് പേപ്പർ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ ദ ക്ലാസ്. അതാണ്, കുറേ വേർഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. എന്തൊക്കെയുണ്ട്, ബസ് സൗണ്ട് ഉണ്ട്, എന്തായിരുന്നു ബിയുടെ സൗണ്ട്, പിന്നെ ബാങ് സൗണ്ട്, എന്താണ് ഒരു ലൗഡ് നോയ്സ് ബാങ് എന്നുള്ളത്, എക്സ്പ്ലോഷൻ പോലുള്ള സൗണ്ട്, പിന്നെന്താണ് ഡ്രിപ്പ്, വെള്ളം വീഴുന്ന സൗണ്ട് ഡ്രിപ്പ് നമ്മൾ പറയും, പിന്നെന്താണ് ക്ലാങ് നമ്മൾ നേരത്തെ കണ്ടു, പിന്നെന്താണ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്നാപ്പ്, സഡൻ, എന്താണ് സൗണ്ട് ഓഫ് സംതിങ് ബ്രേക്കിംഗ് സഡൻലി, പിന്നെ വിസിൽ, വിസിലിൻ്റെ സൗണ്ട്, പിന്നെ എന്താ പറയുക ചിർപ്പ്, കിളികളുടെ സൗണ്ട് ചിർപ്പ്, അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ, കുറച്ച് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നോക്കും മക്കളെ. ഡി, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ചൂസിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദോസ് ഗിവൻ ബിലോ. നിങ്ങൾക്ക് കുറച്ച് തന്നിട്ടുണ്ട്, അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള അർത്ഥം വരുന്നത് നിങ്ങളൊന്നെടുത്ത് എഴുതണം. ആദ്യം തന്നെ നമുക്ക് ആ തന്നിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഏതൊക്കെ തന്നിട്ടുള്ളത് മക്കളെ, ഹോങ്ങിങ്, ബ്ലെയർ, ഗോബിൾ, റംബ്ലിങ്, സിസിൽ, ക്രാക്ക്ഡ്, ഡ്രിസിൽ, തഡ്. ഇതെല്ലാം ഓണോമാറ്റോപോയിക് വേർഡ്സാണ്. നമുക്ക് അർത്ഥം നോക്കാം. ആദ്യത്തെ വേർഡ് ഏതാണ്, ഹോങ്കിങ്. ഹോങ്കിങ് എന്ന് വെച്ചാൽ എന്താണ്, ഹോണിൻ്റെ സൗണ്ടൊക്കെ തന്നെയാണ് ഹോങ്കിങ്. പിന്നെ എന്താണ് വരുന്നത്, ബ്ലെയർ. ബ്ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കാഹളം, ഒരു മുഴക്കം, അതൊക്കെ തന്നെയാണ് ബ്ലെയർ. പിന്നെന്താണ് ഗോബിൾ. ഗോബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വിഴുങ്ങുക, അത് തന്നെയാണ് ഗോബിൾ എന്ന് പറയുന്നത്. പിന്നെ റംബ്ലിങ്. റംബ്ലിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇരമ്പൽ, അതിനൊക്കെ റംബ്ലിങ് എന്ന് പറയാം. സിസിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ കുക്ക് ചെയ്യുന്നത് സിസിൽ. പിന്നെന്താണ് ക്രാക്ക്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡ്രിസിൽ, ചാറ്റൽ മഴയാണ് ഡ്രിസിൽ. തഡ്, തഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയൊരു അടി അല്ലെങ്കിൽ ഒരു പ്രഹരം. ഇത്രയേ ഉള്ളൂ, ഇനി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഡബ്ബാവാല വൺ, ഹേ ഹൗ ഈസ് യുവർ ഡേ, പരസ്പരം ചോദിക്കുകയാണ്. ഡബ്ബാവാല വണ്ണും ടൂ കൂടെ ഉള്ളൊരു കോൺവെർസേഷനാണ്. അപ്പം ഡബ്ബാവാല വൺ എന്ത് ചോദിക്കുന്നു, നിൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു. ടെറിബിൾ, ട്രെയിൻസ് ആർ ലേറ്റ് ആൻഡ് ദർ ഈസ് എ കോൺസ്റ്റന്റ് ബ്ലെയർ ഓഫ് അനൗൺസ്മെൻറ്റ്. അനൗൺസ്മെൻറ്റിൻ്റെ ബ്ലെയർ ആണ് കേട്ടോ. ഇനി ഡബ്ബാവാല വൺ എന്ത് പറയും, മൈ കാർട്ട് ഹിറ്റ് ആ പാ, മൈ കാർട്ട് ഹിറ്റ് എ പോത്തോൾ ആൻഡ് ദേർ വാസ് എ ലൗഡ് തട്ട്. എന്താണ്, റോട്ടിലെ കുഴിയിൽ എൻ്റെ വണ്ടിയുണ്ടല്ലോ ഒരു കൊണ്ടുപോകണേ, അതൊന്ന് വീണിട്ടുണ്ടായിരുന്നു, ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രഹരം അതിനുണ്ടായി, തഡ് ഉണ്ടായി. ഐ ഹോപ്പ് നൺ ഓഫ് ദി ഡബ്ബാസ് ഗോട്ട് ക്രാക്ക്ഡ്. ഒന്നും പൊട്ടിയിട്ടില്ലല്ലോ എന്ന് എനിക്ക് പ്രതീക്ഷയായിരുന്നു, എന്തായാലും പൊട്ടിയില്ല. ഡബ്ബാവാല ടു എന്ത് പറയുക, ഗുഡ് നൈസ്, ഗുഡ്നെസ്. മുംബൈ റോഡ്സ് ആർ ഓൾവേസ് എ ചലഞ്ച്. ട്രൂ, ദർ ഈസ് സോ മച്ച് ഹോങ്കിങ് ബൈ വെഹിക്കിൾസ് ഓൺ ദ റോഡ്സ്. ഹോങ്കിങ്. Don't you hear that sizzle from the street food stall? Food stall cooking sound and sizzle. They are frying something. I am hungry. Let us gobble some vada pav and get back to work. Vizhunga. Hurry up. There is a rumbling in the sky. Mala megha okke ingane vandu moodi irambi okke varille mala. It might drizzle soon. Ippa thana chilappo mala chaarum ennu parayam. Alappa. ആക്ടിവിറ്റി ടു നോക്കിയേ. ലെറ്റ് ഇസ് റീഡ് ദ സ്റ്റോറി ഓഫ് ആനൻ ദി അൺസങ് ഹീറോ. അപ്പോൾ ഇവിടെ ഒരു ഹീറോയുടെ ഒരു എന്താണ് സ്റ്റോറി പറയുകയാണ്. ഇൻ ദ ബേഴ്സ്ലിംഗ് ഹീറ്റ് ഓഫ് എ മെട്രോപോൾ, ഇൻ ദ ബേഴ്സ്ലിംഗ് ഹാർട്ട് ഓഫ് എ മെട്രോപോളിറ്റൻ സിറ്റി, ദർ വാസ് എ സ്റ്റോക്കി മാൻ നെയ്ഡ് ആനന്ദ്. ഹി വാസ് നോൺ ഫോർ ഹിസ് ഇൻക്രെഡിബിൾ നാക്ക് ഫോർ സോൾവിംഗ് ആൽഫാ ന്യൂമറിക്കൽ പസിൽസ്, വിച്ച് ഹി മോഡസ്റ്റ്ലി അട്രിബ്യൂട്ടഡ് ടു ബീങ് വൺ ഓഫ് ഹിസ് ഫോയിബിൾസ്. ഹി ട്രോട്ടഡ് ത്രൂ ദ സിറ്റി സ്ട്രീറ്റ്സ് എവറി ഡേ ഡ്രസ്ഡ് അപ്പ് ഇൻ എ വേൺ ഔട്ട് ജാക്കറ്റ് ആൻഡ് ഹി വാസ് റെയർലി ഗ്രീറ്റഡ് കോർട്ടിയസ്ലി ബൈ അതേഴ്സ്. ഈ തന്നിരിക്കുന്ന വേർഡ്സ് ഉണ്ടല്ലോ, അൺബിലീവബിൾ, സ്റ്റേഡി, സർട്ടിഫൈഡ്, റെസ്പെക്ട്ഫുള്ളി, കോൾഡ്, അൺസിവിലൈസ്ഡ്, അഡ്മയറബിൾ, ഡെസ്റ്റിറ്റ്യൂഷൻ, കാവേഴ്സ്. അപ്പം നമുക്ക് അതിൻ്റെ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഈ വേർഡ്സിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, അതിനുശേഷം നിങ്ങൾക്ക് തന്നെ അത് തിരുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വേർഡ്സ് നോക്കാം. അൺബിലീവബിൾ അറിയാമല്ലോ എന്താണ് അൺബിലീവബിൾ, വിശ്വസിക്കാൻ പറ്റാത്തത്. സ്റ്റേഡി ആയിട്ടുള്ള എന്ന് വെച്ചാൽ വളരെ കർക്കശക്കാരനായിട്ടുള്ളത്. സർട്ടിഫൈഡ് എന്താണ്, അവാർഡ്.
അടുത്ത റെസ്പെക്റ്റ്ഫുള്ളി അറിയാമല്ലോ, കോൾഡ് അറിയാമല്ലോ, അൺസിവിലൈസ്ഡ് എന്താണ് സംസ്കാരമില്ലാത്ത, അഡ്മയറബിൾ എന്ന് വെച്ചാൽ പുകഴ്ത്തി പറയുന്നത്, ഡെസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഡെസ്റ്റിറ്റ്യൂഷൻ ദാരിദ്ര്യം എന്ന് വേണേൽ പറയാം, കാവോസ് എന്നാണ് പ്രോബ്ലം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്തി എഴുതാം. അപ്പോൾ എന്തായാലും ഞാൻ ആ ആൻസറോടുകൂടി അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോയി ടൈം ഒരുപാട് കൺസ്യൂം ആവും. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. ഇൻ ദ ബേസ്ലിംഗ് ഹാർട്ട് ഓഫ് എ മെട്രോപൊളിറ്റൻ സിറ്റി ദർ വാസ് എ സ്റ്റേഡി മാൻ നെയ്മഡ് ആനന്ദ്. ഹി വാസ് നോൺ ഫോർ ഹിസ് അൺബിലീവബിൾ നാക്ക് ഫോർ സോൾവിങ് ആൽഫാ ന്യൂമറിക്കൽ പസിൽസ് വിച്ച് ഹി മോഡസ്റ്റ്ലി അട്രിബ്യൂട്ടഡ് ടു ബീയിങ് വൺ ഓഫ് ഹിസ് ഫോയിബിൾസ്. അപ്പോൾ ആനന്ദ് എന്ന് പറഞ്ഞൊരാളെ പരിചയപ്പെടുക്കാം, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മിസ്റ്റേക്ക് പോലും വരുത്താത്ത വളരെ വളരെ ഒരു കർക്കശക്കാരനായിട്ടുള്ള ഒരാൾ. അയാളെ അറിയപ്പെടുന്നത് എന്തിലാണ്? അയാൾക്ക് ആൽഫാ ന്യൂമറിക്കൽ സംഭവങ്ങളിൽ ഭയങ്കര ടാലൻ്റാണ്. അപ്പം പസിൽസൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ടാലൻ്റാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യവുമാണ്. ഹി ട്രോട്ടഡ് ത്രൂ ദ സിറ്റി സ്ട്രീറ്റ്സ് എവറി ഡേ ഡ്രസ്ഡ് അപ്പ് ഇൻ എ വേൾനട്ട് ജാക്കറ്റ് ആൻഡ് ഹി വാസ് റിയലി ഗ്രീറ്റഡ് റെസ്പെക്ട്ഫുള്ളി ബൈ അതേഴ്സ്. എന്താ, നമ്മൾ ഫസ്റ്റ് അപ്പിയറൻസ് ആണ് ബെസ്റ്റ് എന്ന് പറയത്തില്ലേ, അതുപോലെ ഇപ്പം ഡ്രസ്സൊന്നും നല്ല രീതിയിലൊന്നും ഇടാതെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ചിലർ ചോദിക്കും, എന്നാൽ ആ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയും. അത് ശരിയായിരിക്കാം, പക്ഷെ നമ്മൾ തന്നെ ഒരു ശ്രദ്ധിച്ചാൽ മതി. മാന്യമായി വസ്ത്രം ധരിച്ച് വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും അല്ലാതെ വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും ഈ സമൂഹം, നമ്മളുടെ ഉദ്ദേശിക്കുന്ന സമൂഹമാണ് കേട്ടോ, രണ്ടാണ്. അപ്പോൾ ഇദ്ദേഹം ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞാലും ഇദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണമൊന്നും അത്ര നല്ല രീതിയിലൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ റെസ്പെക്റ്റ് ഒന്നും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ആനന്ദ് ഹാഡ് ലോങ് ബീൻ ആൻ അൺസിവിലൈസ്ഡ് ഔട്ട്കാസ്റ്റ് ഇൻ എ വേൾഡ് ഓഫ് പോളിഷ്ഡ് മെൻ ആൻഡ് വിമൻ. പോളിഷ്ഡ് മെൻ ആൻഡ് വിമൻ താമസിക്കുന്ന വേൾഡിലാണ് നമ്മൾ. അവിടെ നമ്മളൊരു സാവേജിനെ പോലെ, എന്താണ് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആളെ പോലെ ജീവിക്കുന്നത്, എന്താണ് ഒരു റെസ്പെക്റ്റ് നമുക്ക് കിട്ടില്ല. വൺ ഡേ ഹി റിസീവ്ഡ് ആൻ അൺഎക്സ്പെക്ടഡ് കോൾ ഫ്രം ദ ഒഫീഷ്യൽസ് ഓഫ് എ റിനൗണ്ട് ടെക് കമ്പനി ആഫ്റ്റർ ദേ വെയർ സ്ട്രക്ക് ബൈ കാവോസ് ഇൻ ദർ സെക്യൂരിറ്റി സിസ്റ്റം. ഇദ്ദേഹത്തിന് ഭയങ്കര സെക്യൂരിറ്റി സിസ്റ്റത്തിൽ ആൻഫയർ ന്യൂമറിക്കലും ഒക്കെ ആയിട്ടുള്ള എല്ലാ കോഡും കറക്റ്റായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ വലിയ ഏതോ ഒരു കമ്പനിക്ക് മൊത്തത്തിലൊരു പ്രോബ്ലം അവരുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ ഉണ്ടായി. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ചു. ദർ ആൽഫാ ന്യൂമറിക്കൽ കോഡ്സ് ആറ്റ് ബീൻ കോംപ്രമൈസ്ഡ് ആൻഡ് ആനന്ദ് വാസ് കോൾഡ് ടു ദ കമ്പനീസ് ഹെഡ് ക്വാർട്ടേഴ്സ്. ദ സിഇഒ ഡെസ്പെറേറ്റ് ടു സേവ് ദ കമ്പനീസ് റെപ്യൂട്ടേഷൻ എക്സ്പ്ലെയിൻ ദ ഡയർ സിറ്റുവേഷൻ. അപ്പോൾ ഡയർ മീൻസ് ദാരുണമായ സിറ്റുവേഷൻ കേട്ടോ. ഡെസ്പെറേറ്റ് എന്ന് വെച്ചാൽ വേറെ നിർവാഹമൊന്നുമില്ല അതുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഇവരെ കമ്പനി മൊത്തത്തിൽ ഇങ്ങനെ എന്താണ് സെക്യൂരിറ്റി ഇഷ്യൂവിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. വലിയൊരു കമ്പനിയാണ്. അപ്പോൾ ഇപ്പം ശരിക്കും അങ്ങനെയൊരു കമ്പനിയിലോട്ട് സിഇഒ വേറൊരാളെ വിളിപ്പിക്കുമ്പോൾ അവർ മൊത്തത്തിൽ പോയി കിടക്കുക എന്നുള്ള രീതിയിലായിരിക്കില്ലല്ലോ സാധാരണ പറയുന്നത്. പക്ഷേ ഇദ്ദേഹം അയാളോട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ ഇപ്പോൾ അവർ ഭയങ്കര പ്രോബ്ലത്തിലാണ്, വളരെ അങ്ങേറ്റ മോശം സിറ്റുവേഷനിലാണ് എന്ന് തുറന്ന് പറഞ്ഞു. ആരാ സിഇഒ? ആനന്ദ്സ് ഹാർട്ട് വെൻറ്റ് ഔട്ട് ടു ഹിം ആസ് ഹി ലിസൺ ടു ദ ടെയിൽ ഓഫ് എ മാൻ ഓൺ ദ ബിങ്ക് ഓഫ് ഡെസ്റ്റിറ്റ്യൂഷൻ. വിത്ത് അഡ്മയറബിൾ ഡിറ്റർമിനേഷൻ ആനന്ദ് ഇമേഴ്സ്ഡ് ഹിംസെൽഫ് ഇൻ ദ ടാങ്കിൾഡ് മെസ് ഓഫ് കോഡ്സ് ആൻഡ് എൻക്രിപ്ഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിറ്റുവേഷനും അവസ്ഥയും ഒക്കെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിതാപകരമായ അവസ്ഥയൊക്കെ ഇയാൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ഈ ആനന്ദ് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഭയങ്കരമായ ഒരു ഡെഡിക്കേഷനോടുകൂടി അദ്ദേഹം വളരെ അദ്ദേഹം അതിനകത്ത് അങ്ങ് ഇമ്മേഴ്സായി മുങ്ങിയിട്ട് ആ ടാങ്കിൾഡ് എന്ന് വെച്ചാൽ കെട്ട് പിണഞ്ഞ് കിടക്കുന്ന അല്ലെ സങ്കീർണമായ ഈ കോഡ്സൊക്കെ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, ശരിയാക്കാനായിട്ട് തുടങ്ങി. ഇൻ ദ 11th അവർ എന്ന് വെച്ചാൽ എന്താ ലാസ്റ്റ് ആ ഒരു അങ്ങേയറ്റം നമ്മൾ ഈ മുള്ളെ നിൽക്കുന്നറിയില്ലേ അതുപോലത്തെ സമയമായപ്പോൾ ആനന്ദ് ക്രാക്ക് ദ കോഡ് ആൻഡ് റീസ്റ്റോർ ദ കമ്പനി സെക്യൂരിറ്റി. കോഡ് കിട്ടി, എന്നിട്ട് കമ്പനിയുടെ സെക്യൂരിറ്റിയൊക്കെ റീസ്റ്റോർ ചെയ്ത് കൊടുത്തു. ദ സിഇഒസ് ഗ്രാറ്റിറ്റ്യൂഡ് ന്യൂ നോ ബൗണ്ട്സ് ആൻഡ് ഹി ഹാർട്ട്ലി സർട്ടിഫൈഡ് ആനന്ദ്സ് ഇൻക്രെഡിബിൾ ടാലൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അത്രയും വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചില്ല. അപ്പോൾ സിഇഒ എത്രമാത്രം അദ്ദേഹത്തിനോട് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുള്ള ആളായിരിക്കും, അതൊരില്ലാത്ത രീതിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, സർട്ടിഫൈ ചെയ്ത് ആനന്ദിൻ്റെ ഇൻക്രെഡിബിൾ ടാലൻറ്റിനെ അദ്ദേഹം പുകഴ്ത്തി പ്രശംസിച്ചു. അപ്പോൾ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആക്ടിവിറ്റി 3 നോക്കിയേ. ഹേമ വെൻറ്റ് ഓൺ എ ട്രിപ്പ് ടു മൂന്നാർ ലാസ്റ്റ് സമ്മർ. ഷി വാസ് ഫാസിനേറ്റഡ് ബൈ ദ മാർവെൽസ് ഓഫ് നേച്ചർ ആൻഡ് ഷീ പെൻഡ് ഹർ എക്സ്പീരിയൻസ് ഇൻ ദ ഫോം ഓഫ് എ ട്രാവൽ സ്റ്റോറി. ഷി നീഡ്സ് യുവർ ഹെൽപ്പ് ടു എഡിറ്റ് ഹർ സ്റ്റോറി. ഹെൽപ്പ് ഹർ എഡിറ്റ് ദ ഹെറേഴ്സ്. ഹേമ എവിടെ പോയി? മൂന്നാറിൽ പോയി. അപ്പോൾ ഹേമ എഴുതിയിരിക്കുന്നതിനകത്ത് ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ട്. എന്താണ് ട്രാവൽ ചെയ്തതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചതാണ് പുള്ളിക്കാരത്തി, പക്ഷെ കുറേ മിസ്റ്റേക്സ് പറ്റി, നിങ്ങളതൊന്ന് തിരുത്തി കൊടുക്കണം. അത് എളുപ്പമാണ് കേട്ടോ. ഫ്ലവർ ബെയർ പീ സി ഫെയർ ടു ടീ വെതർ മീറ്റ്. ഈ വേർഡ്സിൻ്റെ എല്ലാ അർത്ഥം നമുക്കറിയാം.
അപ്പോൾ എന്തോ മിസ്റ്റേക്സ് അവിടെ വരുത്തി വെച്ചിരിക്കുന്നതെന്ന് നോക്കിയേ. അണ്ട ഒന്നാമത്തെ സെൻറ്റൻസ് ഞാൻ കാണിക്കാം. ലാസ്റ്റ് സമ്മർ ഐ എംബാർക്ക്ഡ് ഓൺ എ ജേണി ടു മൂന്നാർ. അപ്പം ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടതാ? ടു. അപ്പോൾ എന്താ സംഭവം? പ്രൊനൗൺസിയേഷൻ ഏകദേശം സെയിമാണ്. അതായിരിക്കാം ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എന്താണ്. ലാസ്റ്റ് സമ്മർ ഐ എംബാർക്ക്ഡ് ഓൺ എ ജേണി ടു മൂന്നാർ ഇൻ ഇന്ത്യ. ദ വേദർ WEATHER കാലാവസ്ഥ വാസ് പെർഫെക്റ്റ് വിത്ത് എ ക്ലിയർ സ്കൈസ് ആൻഡ് എ ജെൻറ്റിൽ ബ്രീസ് അമിഡ് ലഷ് ടീ പ്ലാന്റേഷൻസ് TEA തേയിലത്തോട്ടം. ഐ കുഡിൻ ഹെൽപ്പ് ബട്ട് മാർവൽ അറ്റ് ദി വൈബ്രൻറ്റ് ഫ്ലവർ ഗാർഡൻസ്. ഞെട്ടി നിൽക്കുന്നത് അത്ഭുതത്തോടെ നോക്കാൻ ഫ്ലവർ ഗാർഡൻസ് എന്താണ് FLOWER ദാറ്റ് അഡോൺഡ് ദി ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പിനെ അലങ്കരിച്ച് നിൽക്കുന്നത്. ആസ് ഐ ട്രെക്ട് ത്രൂ ദ ഹിൽസ് ഐ കെയിം അക്രോസ് എ വൈൽഡ് ബെയർ BEAR ബട്ട് മാനേജ് ടു കീപ് മൈ കൂൾ. അറ്റ് എ ലോക്കൽ കഫേ ഐ സേവോഡ് എ ഡിലീഷ്യസ് പീസ് PICE അതാണ് കഷ്ണം. PEAC ആകുമ്പോഴോ സമാധാനം. ഓ ഫ്രഷ്ലി ബേക്ക്ഡ് കേക്ക് വൈൽ ടേക്കിംഗ് ഇൻ ദ സെറീൻ വ്യൂ ഓഫ് ദി ടീ ഗാർഡൻസ്. അപ്പോൾ പീസ് ഓഫ് കേക്ക് എന്നുള്ളത് വെച്ച് തന്നെ മനസ്സിലാക്കാം. ദേർ ഐ വാസ് ഫോർച്ചുനേറ്റ് ടു മീറ്റ് എ ഫ്രണ്ട്ലി ലോക്കൽ ഹൂ സജസ്റ്റഡ് ദി ബെസ്റ്റ് സ്പോട്സ് ടു സീ കാണുക SEE മറ്റേ എ വരുമ്പോഴോ കടൽ. ദി സ്റ്റണ്ണിങ് വിസ്റ്റാസ് ആസ് ദി സൺ SUN അറിയാലോ ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്കുള്ളതാ. SON SUN ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഡിപ്ഡ് ബിലോ ദി ഹൊറൈസൺ ഐ കുഡിൻ്റ് ഹെൽപ് ബട്ട് പെന്നെ ഫെയർ നല്ല FAIR പോയം ഓഫ് മൂന്നാസ് മാജിക്കൽ ബ്യൂട്ടി ഇൻ മൈ ഡേ. എളുപ്പം. ഇതിനെന്താ മക്കളെ പറഞ്ഞാൽ ഒരേപോലെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതിന് എന്ത് പറയും? ഹോമോഫോൺസ്. എന്താ ഹോമോഫോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പം പ്രൊനൗൺസിയേഷൻ സെയിം ആയിരിക്കും, സ്പെല്ലിങ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? കോണ്ടെക്സ്റ്റ് വെച്ച് മനസ്സിലാക്കണം. സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മൾ സ്പെല്ലിങ് എഴുതാൻ. പീസ് ഓഫ് കേക്ക് ഒരുപോലെയാണ് പറയുന്നത്, രണ്ട് പീസും. അപ്പം നമുക്ക് തന്നെ മനസ്സിലായില്ലേ ഏത് പീസാണെന്ന്? അങ്ങനെ അല്ല, സി ഏത് സി ആണ്, സൺ. ഇതൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ അത് നമ്മൾ ഡിക്റ്റേഷൻ ഇടുമ്പോഴേ ഇത് ബുദ്ധിമുട്ട് വരും. ടീച്ചേഴ്സ് ഒന്നും ഇത് ഡിക്റ്റേഷൻ ഇടത്തില്ല, അല്ലെ അർത്ഥം പറഞ്ഞായിരിക്കും ഇടാം. കൊച്ചു ക്ലാസ്സിലാണേ. ശരി, ഇനി നോട്ട് ദ വേർഡ്സ് യു ഹാവ് റീപ്ലേസ്ഡ്. ഇനി നിങ്ങൾ റീപ്ലേസ് ചെയ്ത വേർഡ്സ് അങ്ങോട്ട് എഴുതി എന്തുവാ? ടു ടു. വെതർ വെതർ. മറ്റേ വെതർ അല്ലെങ്കിൽ ഇഫ് വെതർ അതാണേ. ടീ ടീ. ഫ്ലവർ ഫ്ലവർ. ബെയർ ബെയർ. പീസ് പീസ്. മീറ്റ് മീറ്റ്. സി സി. സൺ സൺ. ഫെയർ ഫെയർ. ഇതാ തന്നിട്ടുണ്ട് കേട്ടോ. അർത്ഥം എന്റെ എളുപ്പമാണ് അറിയാം. ഇനി നോക്ക്, വൈ ഡു യു തിങ്ക് ഹേമ യൂസ് ദീസ് വേർഡ്സ് ഇൻകറക്റ്റ്ലി? എന്തുകൊണ്ടായിരിക്കാം? എന്താണ്? ബിക്കോസ് ദീസ് വേർഡ്സ് ഹാവ് സിമിലർ പ്രൊനൗൺസിയേഷൻ. സിമിലർ പ്രൊനൗൺസിയേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്, അല്ലെങ്കിൽ സെയിം പ്രൊനൗൺസിയേഷൻ ആയതുകൊണ്ടാണ് പറ്റിയത്. അത്രേ ഉള്ളൂ. ഹോമോഫോൺസ് ആണത് കേട്ടോ. അപ്പോൾ എന്താണ് ഹോമോഫോൺസ്? സച്ച് വേർഡ്സ് വിത്ത് സെയിം പ്രൊനൗൺസിയേഷൻ ബട്ട് ഡിഫർ സ്പെല്ലിംഗ് ആൻഡ് മീനിങ് ആർ ടേംഡ് ഹോമോഫോൺസ്. അതിനെയാണ് ഹോമോഫോൺസ് എന്ന് പറയുന്നത്. കണ്ടോ, മെയിൽ മെയിൽ, ഡോ ഡോ, പെയർ പെയർ, ഹോൾ ഹോൾ. കണ്ടോ. ഇനി ബി, ഹേമസ് ട്രാവൽ സ്റ്റോറി ഇറ്റ് സോ ഫാസിനേറ്റിംഗ് ദാറ്റ് യു ഡിസൈർ ടു വിസിറ്റ് മൂന്നാർ. യു സ്ക്രിബിൾ ഡൗൺ യുവർ തോട്ട്സ് ഇൻ യുവർ ഡയറി യൂസിങ് എ വെറൈറ്റി ഓഫ് ഹോമോഫോൺസ്. കംപ്ലീറ്റ് ഡയറി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കും പോകണം മൂന്നാറിൽ. അപ്പോൾ നിങ്ങൾ അവിടെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള തോട്ട്സ് ഒക്കെ നിങ്ങളുടെ ഡയറിയിലൊന്ന് എഴുതി പോകാനുള്ള പ്ലാനാണ്. എങ്ങനെ എഴുതണം? ഹോമോഫോൺസ് വെച്ച് തന്നെ നിങ്ങൾ എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതാം? നീട്ടി വലിച്ച് വേണമെങ്കിൽ എഴുതാം, ചുരുക്കി വേണമെങ്കിൽ എഴുതാം. എങ്ങനെ വേണം? ചുരുക്കി എഴുതാം. അപ്പോൾ പറയട്ടെ, ഐ ടു അല്ല ഇവിടെ ഉണ്ട്, ഐ ടു വുഡ് ലവ് ടു വിസിറ്റ് മൂന്നാർ. അതെല്ലാം ആദ്യം തന്നിട്ടുണ്ട് കേട്ടോ. ടു ടു, രണ്ട് ടു ഉണ്ട്. ബിഫോർ സ്റ്റാർട്ടിങ് ഐ വുഡ് ചെക്ക് വെതർ ദ വെതർ ഈസ് ഫൈൻ. കണ്ട, ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം വെതറും മറ്റേ വെതറും. ഐ വുഡ് ലൈക്ക് ടു സീ ദ സീ. ഓ അടിപൊളി. ഓ ഫ്ലവർ ഗാർഡൻസ്. ബാക്കി ഇനി ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചുരുക്കി അങ്ങ് എഴുതാം എങ്ങനെയെങ്കിലും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രായമുള്ള ആളാണെങ്കിൽ മൈ സൺ എന്നൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ എഴുതാം കേട്ടോ. അങ്ങനെ അങ്ങ് എഴുതിക്കോ. മൈ സൺ വുഡ് ലവ് ടു വാച്ച് ദി സൺ ഡിപ്പ് ബിലോ ദി ഹൊറൈസൺ. ചെറുതായിട്ട് അങ്ങ് എഴുതിയാൽ മതി മക്കളെ, ഒരു മൂന്നോ നാല് സെൻറ്റൻസ് മാർക്ക് അടിസ്ഥാനത്തിൽ എഴുതുക കേട്ടോ. അതേ ഒരെണ്ണം ഒരു പേർ എഴുതുന്നതിന് ഒരു മാർക്കായിരിക്കും നിങ്ങൾക്ക്. ഒരെണ്ണത്തിന് എന്താ ഒരു മാർക്ക് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നാല് മാർക്കിനെ ഉള്ളെങ്കിൽ നാലെണ്ണം എഴുതിയാൽ മതി. ഐ വുഡ് പ്രിഫർ ഗോയിങ് ഓൺ എ ഷോർട്ട് ട്രെക്ക് ഇൻ ദ ഹിൽസ് ബെയർ ഫുട്ട് ബട്ട് ഐ ആം നോട്ട് ഷുവർ ഇഫ് ഐ കുഡ് ബെയർ ദി പെയിൻ. കണ്ടോ. ഹൗ
ഐ വിഷ് ഐ കുഡ് വിസിറ്റ് ദിസ് പീസ്ഫുൾ പീസ് ഓഫ് പാരഡൈസ് അറ്റ് ദി ഏർലിയസ്റ്റ്. അത്രേ ഉള്ളൂ. എളുപ്പമായിട്ട് എഴുതാമല്ലോ. ഇനി ആക്ടിവിറ്റി 4 നോക്കൂ. റീഡ് ദ സെൻറ്റൻസ് ഗിവൻ ബിലോ ഫ്രം വാച്ച് വെയ്റ്റിംഗ് ഫോർ റെയിൻ. വെയ്റ്റിംഗ് ഫോർ റെയിനിൽ നിന്നുള്ള തന്നെ തന്നിട്ടുള്ളത്. ഹി അക്യൂസ് ദിസ് ഇയേഴ്സ് മൺസൂൺ ഓഫ് മിയർലി കാട്ടിക്കുട്ടി പോവുക. കാട്ടിക്കുട്ടി പോയി എന്ന് പറഞ്ഞില്ലേ. ദി റൈറ്റർ ഹാസ് കോട്ടഡ് ദി എക്സാക്ട് വേർഡ്സ് ഓഫ് ദി അങ്കിൾ ബൈ കോഡ് സ്വിച്ചിങ്. കോഡ് സ്വിച്ചിങ് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരു ലാംഗ്വേജിൽ നിന്ന് ആ ടേം ലാംഗ്വേജിൽ, ഇപ്പോൾ നമ്മൾ തമിഴിൽ പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞൊരു വാക്ക്, നമ്മൾ മലയാളത്തിൽ എങ്ങനെ എഴുതുന്നത്? ആ വാക്കിന് ഇംഗ്ലീഷിൽ എഴുതാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ വാക്കിനെ എന്ത് ചെയ്യണം? അതുപോലെ അങ്ങ് കടമെടുക്കുന്നതിനാണ് നമ്മൾ കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ലാംഗ്വേജിലെ അക്ഷരങ്ങളിൽ അത് എഴുതുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? അതിനൊരു പേര് പറയുന്നത് അവിടെ തന്നിട്ടുണ്ട്, ട്രാൻസ്ലിറ്ററേഷൻ. ഇങ്ങനെ രണ്ടെണ്ണം കേട്ടോ അവിടെ. അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് അതർ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസ്ലിറ്ററേഷൻ ഫ്രം വെയ്റ്റിംഗ് ഫോർ റെയിൻ. മനസ്സിലായത് എന്താണ് മക്കളെ? ഈ കോഡ് സ്വിച്ചിങ് വഴി നമ്മൾ എടുക്കുന്ന വേർഡ്സ് ഇല്ലേ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കണക്ക് എന്താണ് കാട്ടിക്കുട്ടി പോവുക, അത് മലയാളത്തിലെ നമ്മുടെ ആ ഒരു കറക്റ്റ് നമ്മുടെ ലോക്കലായിട്ടുള്ള നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ്. പക്ഷേ ഇംഗ്ലീഷിൽ അതെങ്ങനെ എഴുതി? ഇംഗ്ലീഷിൽ കാട്ടിക്കുട്ടി പോവുക എന്ന് ഇംഗ്ലീഷിൽ അതെങ്ങനെ ഉച്ചരിക്കും എന്നത് വെച്ചിട്ടൊരു ഒരു സ്പെല്ലിങ്ങിൽ അങ്ങ് എഴുതിയില്ല. അപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ നമ്മൾ ആ എടുത്ത വാക്കിനെ, അതുപോലെ എടുത്ത വാക്കിനെ കോഡ് സ്വിച്ചിങ് എന്നും പറയും. ഇംഗ്ലീഷിലോട്ട് പുതിയ സ്പെല്ലിങ്ങിൽ എഴുതിയതിനെ എന്തെന്നും പറയും? ട്രാൻസ്ലിറ്ററേഷൻ എന്നും പറയും കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി എന്താ നിങ്ങളുടെ ക്വസ്റ്റ്യനും? പിക്ക് ഔട്ട് അതർ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസ്ലിറ്ററേഷൻ ഫ്രം വെയ്റ്റിംഗ് ഫോർ റെയിൻ. ആ ഇഷ്ടം പോലെ ഇല്ലയോ? എന്തൊക്കെ വേണം എഴുതാൻ? കർക്കിടക, പിന്നെ ആ വേണമെങ്കിൽ നമുക്ക് ആ വീട്ടുപേര് എഴുതാം, മുണ്ടക്കോട്ട് കുറിശ്ശി, അല്ലെ വില്ലേജ്, വില്ലേജ് മുണ്ടക്കോട്ട് കുറിശ്ശി. പിന്നെ കാട്ടിക്കുട്ടി പോവ് ഓൾറെഡി തന്നു. പിന്നെ കുറേ കാലങ്ങളൊക്കെ പറഞ്ഞില്ലയോ? വിളംബകാലം, മധ്യമകാലം, ദ്രുതകാലം ഒക്കെ. പിന്നെ വേണ്ട ഗമക, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇത് മലയാളമായിരിക്കില്ല, പക്ഷേ തെന്നിന്ത്യൻ എന്താണ് ഭാഷകളാണ്, തമിഴ് പോലത്തെ ക്ലാസിക്കൽ ലാംഗ്വേജ്, തമിഴ്, സംസ്കൃതം തുടങ്ങിയ ലാംഗ്വേജുകളൊക്കെ ആയിരിക്കും പലതും. പക്ഷേ ഇംഗ്ലീഷല്ലല്ലോ, ഇംഗ്ലീഷിലോട്ടല്ലേ അവർ എഴുതിയത്. അപ്പോൾ എന്താണ് അത്? ട്രാൻസ്ലിറ്ററേഷൻ തന്നെയാണ്. കേട്ടു. ആക്ടിവിറ്റി 5 നോക്കാം. റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ടൂറിസ്റ്റ് ഓൺ എ വിസിറ്റ് മുംബൈ. മുംബൈയിലോട്ട് പോവുക, അപ്പോൾ രണ്ട് പേരിൽ നിന്ന് സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? ഡിഡ് യു നോ ദാറ്റ് ദ ഡബ്ബവാലാസ് ആർ പുട്ട് ത്രൂ റിഗറസ് ട്രെയിനിങ്. ഓഫ് കോഴ്സ് ഇറ്റ് ഹെൽപ്സ് ദം ഗെറ്റ് ഓൺ വിത്ത് ദെയർ ഹെക്റ്റിക് ഷെഡ്യൂൾസ്. അപ്പോൾ ആ രണ്ട് സംഭവങ്ങളുണ്ട്, പുട്ട് ത്രൂയും ഗെറ്റ് ഓണും. ഇതൊക്കെ കൊച്ചു ക്ലാസ് തൊട്ടെ ഞങ്ങൾ പഠിക്കുന്നതാണ്. ഞങ്ങൾക്കറിയാം ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബ് അറിയാലോ. ഇപ്പം രണ്ടെണ്ണം തമ്മിൽ, ഇപ്പം കമ്മും ഔട്ട്, കമ്മ് ഓഫ്, കമ്മ് ത്രൂ, രണ്ടിനും ശരിക്കും രണ്ട് അർത്ഥമുള്ളത്. പക്ഷെ രണ്ടും കൂടെ ചേർന്നപ്പം പുതിയൊരു അർത്ഥം ഉണ്ടായി. അതാണ് സംഭവം. പുട്ട്രൂ എന്താണ്? ടു മേക്ക് സം വൺ എക്സ്പീരിയൻസ് സംതിങ് ഡിഫിക്കൽട്ട് ഓർ അൺപ്ലസൻറ്റ്. പുട്ട്രൂ എന്ന് വെച്ചാൽ ഭയങ്കര കർക്കശമായിട്ടിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞില്ലേ, റിഗറസ് ട്രെയിനിങ്. അതാണ് ഗെറ്റ് ഓൺ. എന്താണ്? ടു മാനേജ് ഓർ സർവൈവ് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി ആ മീനിങ് നമ്മൾ എഴുതി. ഇനി നിങ്ങൾക്ക് എന്താ ഉള്ളത്? നൗ റീഡ് ദ ഡയറി എൻട്രി ഓഫ് എ ടൂറിസ്റ്റ് ഓൺ എ വിസിറ്റ് ടു ഡൽഹി. ഉണ്ടോ? ഡയറി എൻട്രി ഉണ്ട്, ഒരു ടൂറിസ്റ്റ് ഡൽഹിയിൽ വന്നിട്ട് എഴുതിയതാണ്. ഡേയും ഡേറ്റും തന്നിട്ടുണ്ട്. വാട്ട് ആൻ എക്സൈറ്റിംഗ് ഡേ ഐ ഹാവ് ഹാഡ് എക്സ്പ്ലോറിംഗ് ദ വൈബ്രൻറ്റ് സിറ്റി ഓഫ് ഡൽഹി. ദിസ് മോർണിംഗ് ഐ ഡിസൈഡ് ടു വിസിറ്റ് ദ ലോക്കൽ മാർക്കറ്റ്സ് ആൻഡ് ഐ കുഡൻറ്റ് ബിലീവ് ദ വെറൈറ്റി ഓഫ് ഗൂഡ്സ് ഐ കൈം എക്സ്പ്ലോസ് ചാന്ദിനി ചൗക്ക്. ചെറിയൊരു സ്ഥലമാണ് ചാന്ദിനി ചൗക്ക്. ഫ്രം സ്പൈസസ് ടു ജ്വല്ലറി ആൻഡ് കളർഫുൾ ഫാബ്രിക്സ് ഇറ്റ് വാസ് എ ഷോപ്പേഴ്സ് പാരഡൈസ്. അപ്പം ഡൽഹിയിൽ വന്നിട്ട് ചാന്ദിനി ചൗക്കിൽ പോയതും എന്താണ് ഭയങ്കര ജ്വല്ലറിയൊക്കെ വാങ്ങിയതും കളർഫുൾ ഫാബ്രിക്സ് ഇതെല്ലാം അവിടെ ഉണ്ട്. അപ്പം എന്താണ് ഈ എന്ത് വാങ്ങിക്കാൻ വരുന്നത്, ഷോപ്പ് ചെയ്യാൻ വരുന്നവർക്കുള്ള സ്വർഗമാണത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഐ ദെൻ കെയിം ബൈ എ വെൻഡർ ഹു സോൾഡ് സം മൗത്ത് വാട്ടറിങ് സ്ട്രീറ്റ് ഫുഡ് ഇൻ ദ ആഫ്റ്റർനൂൺ. ഐ കെയിം ബാക്ക് ടു മൈ ഹോട്ടൽ ഫോർ ലഞ്ച് ബിഫോർ ഹെഡിങ് ടു ഹിമ്യൂൺസ് ടൂം മറ്റ് ഇന്ത്യ ഗേറ്റ്. പിന്നെന്താണ് അവിടെ നിന്നൊരു സ്ട്രീറ്റ് ഫുഡ്, വായിൽ കൊതി നിറയ്ക്കുന്ന സ്ട്രീറ്റ് ഫുഡ് കഴിച്ച കാര്യം പറയുന്നു. പിന്നെ ഹോട്ടലിൽ വന്ന് ലഞ്ച് കഴിച്ചിട്ട് ഹുമയൂണിൻ്റെ ടൂമ്പ് കാണാനായിട്ട് പോയി എന്ന് പറയുന്നു. ഇവിടെ ഇന്ത്യ ഗേറ്റിൽ പോയി എന്ന് പറയുന്നു. പിന്നെ ഇൻ ദ ഈവനിങ് ഐ വാസ് സർപ്രൈസ് ടു ഫൈൻഡ് ദാറ്റ് ഐ ഹാഡ് കം റൗണ്ട് ടു മൈ ഫ്രണ്ട്സ് ഹൗസ്. അപ്പം കം റൗണ്ട് എന്ന് പറഞ്ഞാൽ വിസിറ്റ് സം വൺ ഇൻ ദർ ഹോം എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈവനിങ്ങിൽ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ അവളുടെ വീട്ടിൽ പോയി കാണാനായിട്ടുള്ള ഭാഗ്യമുണ്ടായി, എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആഫ്റ്റർ ഡിന്നർ വി ടുക്ക് എ റിക്ഷോ റൈഡ് ത്രൂ ഓൾഡ് ലെലീസ് നാരോ ലൈൻസ്. എന്താണ് ആ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു റിക്ഷ റൈഡൊക്കെ നടത്തി. എവിടെ? ഓൾഡ് ഡൽഹിയിലെ നാരോ ലൈൻസിലൂടെ.
ഐ കെ നോട്ട് ഡിസ്ക്രൈബ് വാട്ട് കെയിം ഓവർ മീ ആസ് വി മെയ്ഡ് അവർ വേ ത്രൂ ദ കാവോസ് ആൻഡ് ചാം ഓഫ് ദ ബേഴ്സ്ലിംഗ് സ്ട്രീറ്റ്സ്. ഇനി എന്താണ്, എന്തൊക്കെയായിരുന്നു എനിക്ക് ചുറ്റും ഉണ്ടായതെന്ന് ഒന്നും എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. അത് ഈ വേർഡ്സിനൊക്കെ മീനിങ് ഇവിടെ ഉണ്ട് കേട്ടോ, കം ഓവറും ഒക്കെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ആ അപ്പോൾ എന്താണ്, ഇനി എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യ പറ്റത്തില്ല, എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്, ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലം തിരക്കിൻ്റെയും പ്രോബ്ലംസിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ, ബസ്ലിംഗ് സ്ട്രീറ്റിൻ്റെ ഇടയ്ക്കൂടെയാണ് ഇനി പോകാനുള്ളത്. ടുമോറോ ഐ പ്ലാൻ ടു വിസിറ്റ് ദി ലോട്ടസ് ടെമ്പിൾ, നാളെ ലോട്ടസ് ടെമ്പിൾ കാണണം. ഐ റിയലി ഹോപ്പ് ദാറ്റ് ദ ഡേയ്സ് പ്ലാൻസ് കം ഓഫ് ജസ്റ്റ് ലൈക്ക് ടുഡേ. അപ്പം നാളെയും ഇന്നത്തെ പോലെ, ഇന്നത്തെ സക്സസ് ആയിരുന്നു, കം ഓഫ് അതാണ് കേട്ടോ, സക്സസ്ഫുള്ളാണ്, അതുപോലെ ആയിരിക്കണേ നാളെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡൽഹി ഹാസ് ട്രൂലി കം അപ് ടു മൈ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ഐ കാൺട്ട് വെയിറ്റ് ടു സീ വാട്ട് അഡ്വഞ്ചേഴ്സ് കം ഔട്ട് ഓഫ് ദി റെസ്റ്റ് ഓഫ് മൈ ട്രിപ്പ്. ഡൽഹി എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ പോലെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇനിയും എന്തൊക്കെ അഡ്വഞ്ചറാണ് ഇനി എൻ്റെ മുന്നിലുള്ളത് എന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇത്രയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സർക്കിൾ ദ ഫ്രേസിൽ വേർബ്സ് ഇൻ ദ ഡയറി എൻട്രി അബവ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ ബിലോ വിത്ത് ദെയർ മീനിങ്സ്. യു മേ ആഡ് മോർ ഫ്രേസിൽ വെർബ് ടു ദി ടേബിൾ. അപ്പോൾ അതാണ്ട് ഇതിനകത്ത് നിങ്ങൾ ഏതൊക്കെ ഫ്രേസിൽ വെർബ് കണ്ടു അതിൻ്റെ മീനിങ് നിങ്ങൾ ഇപ്പുറത്ത് എഴുതണം, അത്രേ ഉള്ളൂ. കം എക്രോസ്, കം ബൈ, കം ബാക്ക്, കം റൗണ്ട്, കം ഓഫ്, കം അപ്പ്, കം ഔട്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എഴുതണം. മീനിങ്സ് ഇവിടെ ഉണ്ട്, കം അക്രോസ് ടു മീറ്റ് യുവർ ഫൈൻ സം വൺ ഓർ സംതിങ് ബൈ ചാൻസ്, ബൈ ചാൻസിൽ അപ്രതീക്ഷിതമായിട്ട് കാണുന്നു എന്തിനെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും. കം ബൈ ടു ഒപ്റ്റെയിൻ ഓർ അക്വയർ, കിട്ടുന്നത് നമുക്ക് ലഭിച്ചു എന്താവുന്നു നമ്മളിലേക്ക് എത്തിച്ചേർന്നു. കം ബാക്ക് തിരിച്ചു വരിക. അപ്പോൾ കം റൗണ്ട് എന്താണ്, ടു വിസിറ്റ് സം വൺ ഇൻ ദെയർ ഹോം, ഒരു വീട്ടിൽ പോയി കാണുന്നത്. കം ഓഫ് ടു ഹാപ്പൻ ആസ് പ്ലാൻഡ്, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ സക്സസ്. ഇനി കം അപ്പ് ടു ഹാപ്പൻ, കം ഔട്ട് ടു ബി ഇൻ എ സെർട്ടൻ കണ്ടീഷൻ ഓർ ടു അച്ചീവ് സംതിങ് അറ്റ് ദ എൻഡ് ഓഫ് എ പ്രോസസ് ഓഫ് ആക്ടിവിറ്റി. എന്തോ ഒരു പ്രോസസ്സിൻ്റെ ആക്ടിവിറ്റിയുടെയൊക്കെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അച്ചീവ് ചെയ്യുന്നു, അതാണ് എന്താന്ന് പറയുന്നത്, കം ഔട്ട് എന്ന് പറയുന്ന റിസൾട്ട്. ദ ഫോളോയിങ് പാസേജ് ഓൺ നർച്ചറിങ് ലൈഫ് സ്കിൽസ് ഇസ് ഇൻകംപ്ലീറ്റ്, കംപ്ലീറ്റ് ദ പാസേജ് പിക്കിംഗ് ഫ്രേസസ് ഫ്രം ദ ചോയ്സസ് ഗിവൺ ഇൻ ദ ബോക്സ് ബിലോ. താഴത്തെ ബോക്സിനകത്ത് ഫ്രേസസ് തന്നിട്ടുണ്ട്, ഈ വേർഡ്സിൻ്റെയൊക്കെ മീനിങ് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നോക്ക് ക്വസ്റ്റ്യൻ, ഇൻ ദ ജേർണി ഓഫ് ലൈഫ് ഇൻഡിവിജ്വൽസ് കം അക്രോസ് വേരിയസ് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഡിമാൻഡ് എ സെറ്റ് ഓഫ് എസെൻഷ്യൽ ലൈഫ് സ്കിൽസ്. കം അക്രോസ് എന്താണ്, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മളിലേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽസിന് എന്താണ് പലതരത്തിലുള്ള ചലഞ്ചസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാറുണ്ട്. അതെന്താണ്, ദാറ്റ് ഡിമാൻഡ് എ സെറ്റ് ഓഫ് എസെൻഷ്യൽ ലൈഫ് സ്കിൽസ്. ഒരുപാട് ലൈഫ് സ്കിൽസാണ് അത് അവിടെ ഡിമാൻഡ് ചെയ്ത്, ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് വേണം, സ്കില്ല് വേണം. ടു ട്രൂലി ത്രൈവ് വൺ മസ്റ്റ് കം ബൈ സ്കിൽസ് സച്ച് എസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. ട്രൂലി നമ്മളത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കമ്പായ്, കമ്പായ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഒപ്റ്റെയിൻ അല്ലെങ്കിൽ അക്വയർ. എന്ത് ചെയ്യണം, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കണം, പിന്നെ ഏത് സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റണം, അഡാപ്റ്റബിലിറ്റി ഉണ്ടാകണം. വെൻ ഫേസ്ഡ് വിത്ത് ഒബ്സ്റ്റക്കിൾസ് ദ എബിലിറ്റി ടു കം ഔട്ട് ആസ് റെസിലിയൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പിന്നെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വരത്തില്ലേ, അപ്പോൾ നമ്മൾ പതറിപ്പോകാതെ ആ ഒരു സാഹചര്യവും നേരിട്ട് റെസിലിയൻ്റ് എന്ന് വെച്ചാൽ തന്നെ എന്താണ്, ആ സാഹചര്യത്തിൽ നിന്നും നമ്മൾ താഴോട്ട് പോകാതെ അതിനെ പിടിച്ച് വീണ്ടും മുമ്പോട്ട് കുതിച്ച് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. എന്താണ്, പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം, അതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് ഇറ്റ് അലൗസ് ഇൻഡിവിജ്വൽസ് ടു കം സ്ട്രോങ്ങർ ആൻഡ് വൈസർ. അപ്പോഴാണ് ഇൻഡിവിജ്വൽസ് എന്താകുന്നത്, സ്ട്രോങ്ങറും വൈസറും ഒക്കെ ആകുന്നത്. മോറോവർ ദ കപ്പാസിറ്റി ടു കം അപ്പ് വിത്ത് ക്രിയേറ്റീവ് സൊല്യൂഷൻസ് ഇസ് എസെൻഷ്യൽ ഫോർ ഇന്നവേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്. മോറോവർ ഇതിലൊക്കെ ഉപരി എന്തും വേണം, ഇത് കപ്പാസിറ്റി വേണം, ക്രിയേറ്റീവ് സൊല്യൂഷനുമായിട്ട് മുന്നോട്ട് വരാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം. എന്തിന്, ഫോർ ഇന്നവേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്, പുതിയ എന്തൊക്കെയോ കണ്ടെത്താനും പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്നാലേ സാധിക്കും. എന്താണ്, നമ്മൾക്കൊരു കപ്പാസിറ്റി വേണം, ഒരു എന്തുമായിട്ട് ക്രിയേറ്റിവിറ്റിയുമായിട്ട് മുന്നോട്ട് വരാൻ. ഹെൻസ് അക്വയറിങ് ലൈഫ് സ്കിൽസ് ഹെൽപ്സ് എംപവർ ഇൻഡിവിജ്വൽസ് ടു കം ഓഫ് ഓൺ ടോപ്പ്. അപ്പോൾ എന്താണ്, ലൈഫ് സ്കിൽസ് അക്വയർ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യാൻ സഹായിക്കും, എംപവർ ചെയ്യാൻ സഹായിക്കും, ടു കം ഓഫ് ഓൺ ടോപ്പ്, ടോപ്പിലേക്ക് എത്തിച്ചേരാനായിട്ട് അല്ലെ, സക്സസ് ആയി മാറാനായിട്ട്. നോട്ട് ഓൺലി എ സർവൈവേഴ്സ്, എന്താണ്, ജയിച്ച് മുമ്പോട്ട് ഒന്ന് സർവൈവ് ചെയ്യുന്നവർ മാത്രമല്ല,
ബട്ട് ആസ് ഇൻഡിവിജ്വൽസ് ഹു ഫ്ലറിഷ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. ഈ അഡ്വേഴ്സിറ്റീസിൻ്റെ ഇടയിൽ പോലും തിളങ്ങി നിന്നിട്ടുള്ള ആൾക്കാരും ഈ കൂട്ടത്തിൽ പെടും. അപ്പം ഇത്രയേ ഉള്ളൂ, ഇത് എളുപ്പമാണല്ലോ. ഓൾറെഡി മീനിങ് പഠിച്ചതുകൊണ്ട് എളുപ്പം, ഇല്ലെങ്കിൽ നല്ല പ്രയാസമാണ്. നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന അതേ ഫ്രേസ് വെർബ് ആണ് താഴെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും അല്ലേ, ഇല്ലെങ്കിൽ നമ്മളൊന്ന് പെട്ടേനെ. മക്കളെ ഇത്രയും മതി, ലെറ്റ് എസ് അനലൈസ്. നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം, എന്നാലേ പറ്റൂ. ഇതിപ്പോൾ തന്നെ നല്ല ലെങ്തി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കുറേ പേര് കമൻറ്റ് ചെയ്യും, എന്തിനാണ് ഇത്ര ലെങ്തി ആയിട്ട് ഇടുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ. എനിക്കറിയാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതൊന്നും ചിലർ കേൾക്കത്തില്ല, ആൻസർ മാത്രം എഴുതിയിട്ട് പോവും. പക്ഷേ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ക്ലാസ് ആയിട്ട് തന്നെ എടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ, മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.